ഇപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് പാർട്ട് വൺ എഴുതാൻ വേണ്ടിട്ട് ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് വന്ന് എഴുതി തിരിച്ചു പോയിട്ടുണ്ട്. കാരണം അത് അത്രയും ഒരു ഒരു കൊല്ലത്തിൽ, അതായത് നാട്ടില് ബി ഡി എസ് പഠിച്ചിട്ട് ഇപ്പൊ നമ്മുടെ എം ബി ബി എസ് ഡോക്ടേഴ്സ് ഫ്ലാബ് എഴുതാൻ വരാം, ഈ ഒ ആർ ഇ ഓർ എൽ ഡി എസ് എക്സാം ഉണ്ട്, അത് എഴുതാൻ വരാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു 4 months മുന്നേ ഞാൻ ഇങ്ങനെ സ്പോൺസർഷിപ്പ് ജോബ്സ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ പി എസ് ഡബ്ല്യു എടുക്കാണ്ട് ഡയറക്റ്റ് തന്നെ ജോബ് വിസയിലേക്ക് കയറിയായിരുന്നു. എനിക്ക് എന്തായാലും പുറത്തേക്കാണ് മാസ്റ്റേഴ്സ് ചെയ്യാനും വർക്ക് ചെയ്യാനും താല്പര്യം ഞാൻ എനിക്കറിയായിരുന്നു. യു കെ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലാ ഓപ്ഷൻസ് ആയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നോക്കിയപ്പം യു കെയിലാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ വർക്ക്സ് ചെയ്തിട്ട് ഡെന്റൽ തെറാപ്പിസ്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് നമുക്ക് പേഷ്യൻസിനെ വർക്ക് നോക്കാം കണ്ടത്. അപ്പൊ ഞാൻ ബാക്കി എല്ലാ ഓപ്ഷൻസും വെച്ചു, കാരണം അവിടെയൊക്കെ എക്സാം കഴിഞ്ഞ ഒരു 2 ഇയർ. ശരിക്കും ഇങ്ങനെ ഒരു സിവിയും കവർ ലെറ്ററും ഉണ്ടായിരിക്കും, എത്രത്തോളം കോള് വന്നു ഈ 3 മാസത്തിന്റെ ഇടയ്ക്ക്? എനിക്ക് 3 ഓഫേഴ്സ് വിത്ത് വിസ വന്നു. അപ്പൊ പിന്നെ ഞാൻ ലൊക്കേഷൻ ആയിരുന്നു നോക്കിയത്. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മാസ്റ്റേഴ്സ് ഇൻ ക്ലിനിക്കൽ ഡെന്റിസ്റ്റിൽ പഠിക്കാൻ വന്ന്, ഇന്ന് സ്പോൺസർഷിപ്പോടെ ജോലി കിട്ടി ബി ഡി എസിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീഡിയോ ആണ് എടുക്കാൻ പറ്റുന്നത്. നമ്മളോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, ബ്രോ നമ്മൾ നാട്ടിൽ നിന്ന് ബി ഡി എസ് ആണ്, ഇവിടെ വന്നൊരു കോഴ്സ് എടുത്ത് നമുക്ക് ബി ഡി എസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പലവർക്കുടെയും സംശയമാണ്, പലരും നമ്മളോട് ഇപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ പല ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ബി ഡി എസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ ബി ഡി എസ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പേപ്പർ വർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ, എങ്ങനെ നമുക്ക് ആ ഫീൽഡിലോട്ട് എത്തിപ്പെടാം, നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു ബി ഡി എസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം എഴുതണോ, അങ്ങനെയുള്ള പല സംശയങ്ങളും പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പമുള്ള വ്യക്തി എന്ന് പറയുന്നത് 2021 ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്ന് ഇന്ന് സ്പോൺസർഷിപ്പ് കിട്ടി ആ ഫീൽഡിൽ വർക്ക് ചെയ്യണ നമ്മുടെ ഫ്രണ്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺഡ് അബീസ് യുകെ ചാനൽ, നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഓക്കെ, എൻ്റെ പേര് ഹെന ശർമ്മ, ഞാൻ വയനാട്ടിൽ നിന്നാണ്. ഞാൻ 2015 ബി ഡി എസ് കഴിഞ്ഞത്. 2022 ജാനുവരി ഞാനിവിടെ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തു. ഇപ്പം ഞാനിവിടെ ഡെന്റൽ തെറാപ്പിസ്റ്റ് ആയിട്ട് ലണ്ടനിൽ വർക്ക് ചെയ്യാം. അപ്പം ശരിക്കും ഇവിടെ പഠിക്കാൻ വന്നപ്പം എന്തൊക്കെയൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ബി ഡി എസ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? ഞാൻ ബി ഡി എസ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തായാലും പുറത്തേക്കാണ് മാസ്റ്റേഴ്സ് ചെയ്യാനും വർക്ക് ചെയ്യാനും താല്പര്യം ഞാൻ എനിക്കറിയായിരുന്നു. യു കെ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലാ ഓപ്ഷൻസ് ആയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നോക്കിയപ്പം യു കെയിലാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ വർക്ക്സ് ചെയ്തിട്ട് ഡെന്റൽ തെറാപ്പിസ്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് നമുക്ക് പേഷ്യൻസിനെ വർക്ക് നോക്കാം കണ്ടത്. അപ്പൊ ഞാൻ ബാക്കി എല്ലാ ഓപ്ഷൻസും വെച്ചു, കാരണം അവിടെയൊക്കെ എക്സാം കഴിഞ്ഞ ഒരു 2 ഇയർ ഓളം ആ എക്സാം പാസ്സായി എടുക്കാൻ വരും. അപ്പൊ അത് സ്ട്രെയിറ്റ് അവേ ജോബ് കിട്ടുന്നത് യു കെയിലായിരുന്നു. അപ്പൊ ഞാൻ വെച്ചു ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാന്ന് വെച്ചു. ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കോളേജസ് ഫിൽട്ടർ ചെയ്തു. അപ്പൊ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ AGDP എന്നാണ് കോഴ്സിന്റെ പേര്. ഞാൻ കോളേജ് ഓഫ് മെഡിസിൻ ആൻഡ് ഡെന്റിസ്ട്രി, അൾസ്റ്റർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ് ചെയ്തത്. ബർമിംഗ്ഹാം ആയിരുന്നു ചെയ്തത്. ഞാൻ 1.5 ഇയർ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു 4 months മുന്നേ ഞാൻ ഇങ്ങനെ സ്പോൺസർഷിപ്പ് ജോബ്സ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ പി എസ് ഡബ്ല്യു എടുക്കാണ്ട് ഡയറക്റ്റ് തന്നെ ജോബ് വിസയിലേക്ക് കയറിയായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ജോബ് വിസയിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്കൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഇന്ന സ്ഥലത്ത് സ്പോൺസർഷിപ്പ് ഉണ്ട്, ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം നമുക്കിപ്പോ ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ആ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്നെ എങ്ങനെയാണ് അതിനൊരു വർക്ക്ഔട്ട് ചെയ്തത്? ഞാൻ കൂടുതലും ഒരു കവർ ലെറ്റർ, CV പ്ലസ് ഒരു കവർ ലെറ്ററിൽ ഞാൻ എൻ്റെ റിക്വയർമെന്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഡിപെൻഡന്റ് ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് ജോബ് വിസയാണ് ഞാൻ നോക്കുന്നത്. അല്ലാണ്ട് വിസ ഇല്ലാത്തൊരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ഞാൻ എല്ലാ കവർ ലെറ്റർ വഴി ഇന്ത്യയിലുമാണ് ഞാൻ മോസ്റ്റ്ലി അപ്ലൈ ചെയ്തത്, ആ പ്ലാറ്റ്ഫോമിലായിരുന്നു. ഓക്കെ, എനിക്കൊരു സംശയം, നമ്മള് ഒരു കമ്പനിയിൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് വിസ വേണം എന്ന് പറയുമ്പോൾ അതൊരു ഒരു ബാഡ് ഇമേജ് ആവുമോ? നമ്മളൊരു ഇന്റർവ്യൂ പോലും പാസ്സാവാതെ പാസ്സാവണതിന് മുമ്പ് എനിക്ക് വിസയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്? എനിക്ക് 3 months ആയിരുന്നു എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്റെ സ്റ്റുഡന്റ് വിസ കഴിയാൻ വേണ്ടിട്ട്. അപ്പൊ അതിന് മുന്നേ എനിക്ക് ഒരു ഒരു ജോബ് വിസ എടുക്കണമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ടൈമും കൂടി ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്റെ കവർ ലെറ്ററിൽ എനിക്ക് വിസ വേണം, അങ്ങനത്തെ ആൾക്കാർ മാത്രം അപ്രോച്ച് ചെയ്താൽ മതി, അല്ലാണ്ട് വെറുതെ ഞാൻ ഒരു ഇന്റർവ്യൂക്ക് ഞാൻ എന്റെ ടൈം വേസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ വരെ പോയി വിസ കിട്ടില്ല എന്ന് അറിയാൻ, ആ റിജക്ഷൻ വരാണ്ടിരിക്കാൻ എന്റെ റിക്വയർമെന്റ്സ് ഞാൻ കവർ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടാതെ CV എഴുതി, CVയും അറ്റാച്ച് ചെയ്ത് പിന്നെ കുറച്ച് റെഫറൻസസ്
മുന്നേ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ റെഫറൻസ്. ഞാൻ പിന്നെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഡെന്റൽ ഇംപ്ലാന്റോളജിസ്റ്റിന്റെ അണ്ടറിൽ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അവരെ നോട്ട്സും അവരെ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് അപ്പം അവരെ റെഫറൻസ്, അങ്ങനെ കോളേജിലെ റെഫറൻസ് ഇതെല്ലാം ഞാൻ വെച്ചിട്ടാണ് ഞാൻ ജോബ് അപ്ലൈ ചെയ്തത്. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു സിവിയും കവർ ലെറ്ററും ഉണ്ടായിരിക്കും, എത്രത്തോളം കോള് വന്നു ഈ മൂന്ന് മാസത്തിന്റെ ഇടയ്ക്ക്? എനിക്ക് മൂന്ന് ഓഫേഴ്സ് വിത്ത് വിസ വന്നു. അപ്പൊ പിന്നെ ഞാൻ ലൊക്കേഷൻ ആയിരുന്നു നോക്കിയത്. അപ്പൊ ലൊക്കേഷൻ കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് എനിക്ക് ഇപ്പം നിൽക്കുന്ന ഈ ലണ്ടനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമായിരുന്നു എനിക്ക് കുറച്ചും കൂടി കൺവീനിയന്റ്. ബാക്കി എനിക്കൊന്ന് ഷെഫീൽഡും പിന്നെ ഒന്ന് നോട്ടിംഗ്ഹാം ഒക്കെ ആയിരുന്നു കിട്ടിയത്. അപ്പൊ കുറച്ചും കൂടി ഡിസ്റ്റന്റ് ആയതുകൊണ്ടും സിറ്റി കുറച്ചും കൂടി ലെസ് ക്രൗഡഡ് ആയതുകൊണ്ടും ഞാൻ കുറച്ചും കൂടി ഇവിടെ ചൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ എന്നെ പാസ്സാവുമായിരുന്നു? അപ്പോൾ എനിക്ക് ഇപ്പൊ കിട്ടിയ ജോബ് ഒരു 4 സെറ്റ് ഓഫ് ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ആദ്യം അവിടുത്തെ പ്രാക്ടീസ് മാനേജർ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ക്ലിനിക്കൽ ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്ലിനിക്കൽ ലീഡ്, അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ്. പിന്നെ ഫേസ് ടു ഫേസിന് പോയി. ബാക്കി മൂന്നെണ്ണം എനിക്ക് ഗൂഗിൾ മീറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ ആയിരുന്നു ഫേസ് ടു ഫേസ്. ഓക്കെ, ഇപ്പം ഹെന്ന നാട്ടില് BDS പഠിച്ചു, നാട്ടിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പം ആ ഒരു ഇന്റർവ്യൂല് എന്താണ് അവര് എന്താണ് ശരിക്കും ഒരു ഷോക്കേസിംഗ് ആയിട്ടുള്ള ഒരു ഹെന്നയുടെ ഒരു ടാലന്റോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ജോബ് കിട്ടാൻ ഉള്ള ഒരു റീസൺ എന്താണ് വിചാരിക്കുന്നത്? ആ 1 ഇയർ എക്സ്പീരിയൻസ് ആണോ അതെയോ പഠിച്ചപ്പോണ്ടായിരുന്ന ആ ഒരു പ്രൊഫസറിന്റെ ഒരു പ്രിഫറൻസ് വെച്ചോണ്ടാണോ എന്താണോ വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ ഞാൻ ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതായിരിക്കും കാരണം. കാരണം എന്നെക്കാട്ട് എക്സ്പീരിയൻസ് കൂടിയ ആൾക്കാരും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിന്യൂസ്ലി ഓരോ ആൾക്കാരെ അപ്രോച്ച് ചെയ്തു, അവർക്ക് ഇന്റർവ്യൂ കൊടുത്തു. പിന്നെ എക്സ്ട്രാ അവർക്കൊരു നമ്മളിപ്പം സെലക്ട് ആയി, ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് നമുക്ക് അതിന്റെ എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി അവർക്കൊരു ഇമെയിൽ ചെയ്ത് അപ്രോച്ച് ചെയ്തു. അങ്ങനത്തെ കോൺസ്റ്റന്റ് കോൺടാക്ട് ആയിരിക്കും അത് ഹെൽപ്പ് ചെയ്തത്. കാരണം വേറെ എനിക്ക് ആകെ 1 ഇയർ എക്സ്പീരിയൻസേ നാട്ടിലുള്ളൂ. ഞാൻ സെക്കൻഡ് ഇയർ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് വൈസ് ഞാൻ അത്ര എഫിഷ്യന്റ് ഒന്നുമല്ല. പക്ഷേ കോൺസ്റ്റന്റ് അപ്രോച്ച് ഉണ്ടായിരുന്നു ആൾക്കാരായിട്ട്, എന്റെ കോൺടാക്ട്സ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു വിസ തരുന്ന ആൾക്കാരെ. പിന്നെ എന്റെ ഇവിടെ ഉള്ള സീനിയേഴ്സ് വഴി ഞാൻ കുറെ പേര് അപ്രോച്ച് ചെയ്തു. ഓക്കെ, ശരിക്കും ഇപ്പം ഇവിടെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കണം, BDS പഠിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ഹെന്നയുടെ കോഴ്സ് തന്നെ ഇപ്പൊ ചെയ്യണവർക്ക് എല്ലാവരുടെ ഒരു ഡ്രീമാണ് ഇവിടെ ആ ഫീൽഡിൽ കയറും. അങ്ങനെ കയറാൻ നിൽക്കണവർക്ക് എന്നെ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പേഴ്സണലി? ഞാൻ വന്ന റൂട്ട് ഡെന്റൽ തെറാപ്പി റൂട്ടാണ്. ഞാനിപ്പം ഡെന്റിസ്റ്റ് ആവാൻ നമുക്ക് പിന്നെയും ഒരു 2 exams എഴുതണം, Part 1 and Part 2. രണ്ട് റൂട്ട് ഓഫ് രജിസ്ട്രേഷൻ ആണ്. ഒന്ന് ORE, അത് GDC അണ്ടറിൽ, ജനറൽ ഡെന്റൽ കൗൺസിലിന്റെ അണ്ടറിലാണ് നടത്തുന്നത്. പിന്നെ LDS, ഈ LDS റോയൽ കോളേജ് ഓഫ് സർജൻസിന്റെ അണ്ടറിൽ വരുന്ന എക്സാം ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം Part 1 and Part 2 ക്ലിയർ ചെയ്താലേ നമുക്ക് ഡെന്റിസ്റ്റ് ആയിട്ട് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വന്ന റൂട്ട് ഇപ്പൊ ഒരു മാർച്ചിൽ ക്ലോസ് ആയി. കാരണം അത് കോവിഡിന്റെ ആ സമയത്ത് ഷോർട്ടേജ് ഓഫ് ആൾക്കാരെ കാരണം ഇവര് എക്സാംസ് വഴി അല്ല നമുക്ക് പേപ്പർ വഴി ആൾക്കാരെ എടുക്കാം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ക്ലോസ് ആയി. പക്ഷെ മീൻ വൈൽ അത് ഇൻ ഫ്യൂച്ചർ ചിലപ്പോ പിന്നെയും ഓപ്പൺ ആവാം. അങ്ങനെ ഹൈജീനിസ്റ്റോ തെറാപ്പിസ്റ്റോ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ORE ഓർ LDS ക്ലിയർ ചെയ്തെടുക്കുക എന്നാണ്. അതൊരു മാക്സിമം ഓഫ് 2 years സ്പാനിലായിരിക്കും അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പൊ 2 years സ്പാൻ എന്ന് പറയുമ്പോ നമ്മളിവിടെ വരുമ്പോ നമ്മുടെ ടൈം പോണു, പിന്നെ PSW നമ്മൾ എൻട്രി ചെയ്യണു. എന്താണെന്ന് വെച്ചാൽ 2 year കോഴ്സ് നിൽക്കണവർക്കാണ് 2 ഇയർ PSW നിൽക്കാൻ പറ്റുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പിന്നെയും ഈ 2 ഇയർ ഈ എക്സാം എന്ന് പറയുമ്പോ അപ്പൊ അത് എത്രത്തോളം? ഇപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് Part 1 എഴുതാൻ വേണ്ടിട്ട് ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് വന്ന് എഴുതി തിരിച്ചു പോയവരുണ്ട്. കാരണം അത് അത്രയും ഒരു കൊല്ലത്തിൽ, അതായത് നാട്ടില് BDS പഠിച്ചിട്ട് ഇപ്പൊ നമ്മുടെ MBBS ഡോക്ടേഴ്സ് ഫ്ലാബ് എഴുതാൻ വരുന്നവരെ ഇവിടെ പഠിച്ചൊരു ഡിഗ്രിയോ ഒന്നും വേണമെന്നില്ല അടിസ്ഥാനമായിട്ട്? അല്ല, ഒരിക്കലും ഇവിടെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടല്ല എനിക്ക് ഈ ജോലി കിട്ടിയത്. അതിപ്പോ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തവർക്കും നാട്ടിൽ നിന്ന് ഈ തെറാപ്പി റൂട്ട് വഴി അപ്ലൈ ചെയ്തവർക്കും ഇവിടെ ജോലി കിട്ടുന്നുണ്ട്. സ്പോൺസർഷിപ്പിൽ അവർ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിലിപ്പം നമ്മളിപ്പം ഏറ്റവും കൂടുതൽ UK കാനഡ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന സ്ഥാപനങ്ങളൊന്ന് IELTS, ORE. അപ്പൊ അതുപോലെ തന്നെ നാട്ടിൽ ഇതിനായിട്ട് കോച്ചിങ് സെന്ററോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ?